മോളെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ പണിക്കാരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ തീർത്തു വെച്ചിട്ട് വേണ്ടേ അങ്ങോട്ടേക്ക് ഉച്ചയ്ക്ക് എത്താനായിട്ട് എന്നേ അവിടെ നേരത്തെ കിടന്നു എല്ലാം ഞാൻ തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ട് എന്തോരം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ വയസ്സാവുമ്പോ ഇത്തിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും അപ്പൊ മക്കളാണ് ഇതൊക്കെ ചെയ്തു തരണ്ട് ഇതൊന്നും അറിയാണ്ട് അയാൾ അങ്ങ് നേരത്തെ പോയി അപ്പനുണ്ടല്ലോ അങ്ങേർക്കറിയാ ഈ മാലയുടെ വില എന്താണെന്ന് മാത്രേ അറിയുള്ളൂ ഈ മാലയുടെ വില എന്താണെന്ന് ആരോട് പറയാ ഈ വീട്ടില് നോക്കാൻ സ്ഥലവും ഇല്ല കർത്താവേ മോളെ നീ ഒന്ന് എണീറ്റ് രാവിലെ തുടങ്ങി അമ്മ മാല അന്വേഷിച്ച് നടക്കണതാ ഇവിടെ മാല എവിടെ വച്ചാവോ കാണാനില്ലല്ലോ മോളെ എപ്പൊ തുടങ്ങി അമ്മ അന്വേഷിക്കണതാ എവിടെ കൊണ്ടുപോയി വെച്ചാവോ അമ്മയുടെ മാല കാണാനില്ലടി മോളെ ഒന്ന് എണീറ്റടി ഒരു സമാധാനം ഇല്ലടി സാധാരണ വട്ടം ചോദിച്ചാൽ നിൽക്കൂല ഞാൻ അതുകൊണ്ട് താനും കട്ടികളും വട്ടം ചോദിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഊരി പോവാലടാ അത് ഊരി എടുക്കാനുള്ള പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിലേട്ടാ എൻ്റെ അവളുടെയും കല്യാണം ശരിയായപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ ചേട്ടന്റെ മലേഷ്യ പോക്കും ശരിയായി ഇപ്പൊ ചേട്ടൻ മലേഷ്യക്ക് പോകണം ചേട്ടൻ മലേഷ്യക്ക് പോകുമ്പോ നമ്മുടെ ഫാമിലി സെറ്റ് ആണ് ഞാൻ ഡബിൾ ഹാപ്പിയാണ് നീ ഓലെ കള്ളന്മാരെ കൊണ്ടുപോയാവോ ആറു എന്റെ മാല കണ്ടോ ഞാൻ അമ്മമാരോടല്ല ചൂടാവേണ്ടത് നിന്റെ ഒരു പഠിത്തം ഹലോ ആ ഡേ എന്റെ ലോഡ് മിസ് കോൾ ഉണ്ടായിരുന്നല്ലോ എടി ഞാൻ ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ തന്നെ ഞാൻ വിളിച്ചാൽ നീ എപ്പോഴാ ഫോൺ എടുത്തിട്ടുള്ളത് എടി ഞാൻ കറങ്ങി നടക്കൊന്നുമല്ല നമ്മളെ അസ്തപ്പാനെ കല്യാണം വിളിക്കാൻ പോയിക്കായിരുന്നു അതേ നമ്മുടെ ഇതിലെണ്ണ മലേഷ്യ പോക്ക് ശരിയായിട്ടാ അത് നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലേ അല്ല പറഞ്ഞു എന്നുള്ളൂ എടാ എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് ആ മനസ്സിലായി 2000 കേസല്ലേ ഞാൻ തരാത് എൻ്റെ ലിപ്പില്ല ഞാൻ ടൈറ്റ് ആണ് അതല്ല കഴിഞ്ഞ ദിവസം നീ എൻ്റെ അടുത്തുനിന്ന് ഒരു മാല വാങ്ങിയില്ലേ ആ മാല ഇപ്പൊ എവിടെയുണ്ട് ഏത് മാലടി ഏത് മാലാന്നാ എന്റെ അമ്മയുടെ മാല
മാല ഞാൻ മേടിച്ചിട്ട് എന്തായാലും വീട്ടിൽ കാണും. നീ പേടിക്കുന്നു വേണ്ട, ഞാൻ നോക്കട്ടെ, നീ വെയിറ്റ് ചെയ്യ്. ഹലോ എടി മോളെ, ഞാൻ റെഡി ആയിട്ട് നിൽക്കണം. എനിക്ക് ഒരു സമാധാനവും ഇല്ല. മോള് പോയി. കൊടുക്കട്ടെ. എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഏ, നീ ഒരു കാര്യം ചെയ്യൂ. ഏ, നീ നീ ആ സ്ഥലം ഒന്ന് എനിക്ക് പറഞ്ഞു. അപ്പനാണ് മരിച്ചു പോയതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഒരു നമസ്കാരം പറഞ്ഞേക്ക്. നമ്മളെ ചായ നിങ്ങക്ക് കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് ഇരുന്നൂടെ മക്കളെ. അമ്മ പോയി ചായ ഇട്ടുണ്ടല്ലേ മക്കളോട്. ഞാൻ പോണു. അവിടെ ഇരിക്കണം. നീ എന്നോട് പറയാമോ? എനിക്കൊന്ന് കേക്ക് വേണ്ട. എടാ അമ്മയുടെ ഡാൻസ് കണ്ടിട്ട് പോടാ, ഒന്ന് നിക്കണേ ഒരു 5 മിനിറ്റ്. കട്ടപ്പനയിൽ നാട്ടുകാർ നെട്ടോട്ടം. എടി എന്റെ അമ്മയോണ്ട് പറയല്ല, അതിന് വട്ടാണ്. നീ അത് പറയണമെന്നും കേക്കാൻ നിക്കണ. എടി അതിന് നീ എന്തിനാ ഓടണേ? രാവിലെ ഇവിടെ വന്നോണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ലടാ. എടി നീ കൊറേ കാലായി ഓടി തുടങ്ങിട്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കണേ. എനിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിന്നോട് പറയാനുള്ളത്. അത് ഞാനിന്ന് വന്നപ്പോ വിജിലേട്ടന്റെ അടുത്തുനിന്ന്. നീ ചേട്ടന്റെ അടുത്ത് അനുഗ്രഹം മേടിച്ചില്ലായിരിക്കും. എടി ചേട്ടന്റെ അടുത്ത് അനുഗ്രഹം മേടിക്കണം, അതൊരു നന്മയാണ്. ചേട്ടന്റെ അടുത്ത് അനുഗ്രഹം മേടിക്കണം. നീ മേടിച്ചേ. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ മേടിക്കാല്ലേ. മേടിക്ക്. അപ്പനും വിജിലേട്ടനും എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് എന്റെ സ്വന്തം അപ്പനെ പോലെയാ വിജിലേട്ടൻ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കേട്ടാ. കാർ റെഡിയാണ്, പോണ്ട പോണ നമുക്ക്. ആ പോവാം. ടാറ്റാ ടാറ്റാ. ഇടോ ഓരടയ്ക്കാൻ പറ്റണില്ല.
എനിക്കൊരു താല്പര്യമില്ല. എടി മോളെ, നിന്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് സകല സാധനങ്ങളും കൈ കിട്ടിയത് എടുത്ത് പെറുക്കി മലേഷ്യക്ക് പോണെന്ന്. അപ്പൊ പോട്ടെ, അതിന് അമ്മയ്ക്ക് എന്താണ്? പോളെ, വണ്ടി എയർപോർട്ടിലേക്ക് എടുക്ക്, ബസ് പിടിക്കാനുള്ളതാ. എന്റെ പൊന്നേട്ടാ, ബ്രേക്ക് ചെയ്യാമാണ്. പി ഡി പോകാൻ പറ്റുമെന്ന് തോന്നല്ല. മിനിമം ഒരു 10 ദിവസം എടുക്കും. പറ്റോ? 10 or 15 ദിവസം എടുത്തോ. സാധനം പ്രൈസിലെത്തും. അത് എന്റെ ചേട്ടാ, ചേട്ടനെ മലേഷ്യക്ക് പോണ്ടേ? പെട്ടെന്ന് പോണേ വണ്ടി അല്ലേണ്ടി വരും. തള്ളും, ഇവന്മാര് തള്ളും, വേണേ മലേഷ്യ വരെ തള്ളും. തള്ളില്ലടാ, തള്ളാം. എനിക്ക് സ്വപ്നം തീർന്നേക്കാൻ മുമ്പ് വിശ്വത്തിന്റെ വീട്ടിലെത്താനുള്ളതാണ്. ഞാൻ ഇവിടെ അങ്ങാണ്. എന്താ മാല? ഇതെന്റെ മോള് സൂക്ഷിക്കണം. പിന്നെ മോളുടെ കയ്യിൽ ഈ മാലയുള്ള കാര്യം നിന്റെ അപ്പൻ അയാളത് അറിയരുത്. അതിനപ്പൻ മലേഷ്യക്ക് വരും. അതറിഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യ കിടക്കണം, നിന്റെ അപ്പൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ഓക്കെ, പക്ഷെ വിശ്വത്തിന്റെ കിട്ടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എടി, നീ നമ്മുടെ കാര്യം വീട്ടിൽ സംസാരിച്ച എന്തുകാര്യം? എടി, നമ്മുടെ കല്യാണക്കാര്യം. ഓ, അതൊക്കെ പറയാം. അച്ഛൻ ഒന്ന് മലേഷ്യ പോയിട്ട് വരട്ടെ, ഞാനത് കുറിപ്പിനൊന്നും കൂടെ കളയട്ടെ. മോതിരം കിട്ടിയില്ല, അമ്മയുടെ ഒരു മാല കിട്ടിയിട്ടുണ്ട്. മാല മാലെങ്കി മാല സാനുണ്ട്, കസാലറക്കാല കാശെങ്കിലായില്ല. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മാലയായിരുന്നു. നീ ടെൻഷൻ അടിക്കണ്ട, കല്യാണത്തിന് ഒന്ന് സാധനം തല ഞാൻ തരും. സാധനം മോളെ, ആ പാറു ഇന്നലെ മുതൽ പിണങ്ങി കിടക്കാണ്. അവളുടെ ക്ലാസ്സിൽ ആരോ ആയിട്ട് തല്ലുടിച്ച് പിണങ്ങി എന്നും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ദേഷ്യമാണ്. മിണ്ടി കഴിഞ്ഞാൽ കടിച്ചിന്നാൻ വരും. ഒരു രക്ഷയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ നെൽസൺ അച്ഛൻ്റെ അടുത്തെങ്ങാനും കൊണ്ടുപോകണമെന്നാ തോന്നണേ, അല്ലാണ്ട് നിവൃത്തിയില്ല. മോളെ, ആ പട്ടിക്ക് ചോറ് കൊടുക്കണം കേട്ടാ. വാ പിള്ളേരെ, പോവാം. എടി, ഞാനതാ അലമാരിയുടെ വലിപ്പിൽ വെച്ചേക്കാർന്നുടി, മറന്നുപോയി. അതാ തള്ളമാരുടെ വിഷമം തള്ളമാർക്കല്ലേ അറിയൂ. ആ തള്ളിപ്പോ എന്തോരം വിഷമിക്കണ്ടാവും. എനിക്കൊരു ഓർമ്മ കിട്ടില്ല അമ്മച്ചി, അവള് വെറുതെ പറയുന്നുണ്ട് അമ്മച്ചി. ഇന്നേ വരെ അവളത്തും സാധനം മേടിച്ചിട്ടില്ല. ഇത് മോതിരം മണി അമ്മച്ചേന്റെ ചീട്ടാണല്ല. വിജിലേട്ടന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ അമ്മേ. Thank you.
പറ്റിപ്പോയി. എനിക്കും പറ്റും, ഈ ഇരിക്കണ അമ്മയ്ക്കും പറ്റും. എൻ്റെ പ്രശ്നം എന്താ പറയൂ, നീ അവർ അന്യനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആ അന്യത പോയെടുത്ത് കള, അത് കളേ, അത് കഴിഞ്ഞു, അതിന് ഇനി പ്രസക്തിയില്ല. അടുത്തത് ആലോചിക്കുക എന്താണ്, പോയിന്റുകൾ ആലോചിക്ക്. നീ വിളിക്ക് അനുവിൻ്റെ അമ്മേനെ വിളിക്ക്, വിളിച്ച് കാര്യം പറ. നീ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ വിളിച്ച് കാര്യം പറഞ്ഞ അവിടെ തീർന്ന കാര്യം. അല്ല, നമുക്ക് അങ്ങോട്ട് പോകണം. വാ പോവാം, വാ. അത് നീ ആ മൊബൈൽ സ്വിച്ച് ഓണി. ഞാൻ അങ്ങോട്ട് നേരിട്ട് പോവാ. അത് വേണ്ട, പോവാ, പോണ്ട, അത് വേണ്ട. അവിടേക്ക് എത്രയാണെന്ന് അറിയോ, രണ്ടു പോയിന്റെങ്കിലും മാല ഉണ്ടാവില്ലേ? പിന്നെ മാല ഒരു കൊടുക്കണം, അത് ഇവള്. അതൊരു പാവായതുകൊണ്ടാണ്. കല്യാണം കഴിഞ്ഞാൽ അതിനെ നട്ടം തിരിക്കില്ലേ ആ കൊച്ചിനെ? ഓരോന്ന് ഉണ്ടാക്കി വെച്ചും കൊണ്ടും മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അമ്മ വിഷയണ്ട, ഒരു മെസ്സേജ് ഉണ്ടല്ലോ, നോക്കടി. അമ്മ, അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ്. അനുവിൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നെനിക്ക് വേർതിരിവില്ല. അന്യതാ ബോധം എനിക്കൊരു തരും പോലും ഇല്ല. അമ്മ ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല. അന്ന് അനു എനിക്ക് മാല തരുമ്പോൾ ഞാൻ കുറച്ച് മദ്യപിച്ചിരുന്നു. കുറച്ചല്ല, കുറച്ചധികം തന്നെ. ബോധം നശിക്കുവോളം. അമ്മയ്ക്ക് അപ്പൻ്റെ ഓർമ്മയാണ് മാലെന്ന് എനിക്കറിയാം. അമ്മ അനു എന്നോടത് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊന്നാലേ തനിക്ക് ഈ മാല കിട്ടുള്ളൂടോ? എന്നാ നിന്നെ കൊല്ലണ ദിവസം നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അമ്മ എനിക്ക് പറ്റിപ്പോയി. അമ്മ ഇതിന് പകരം തരാൻ വിശ്വത്തിനെ ഒന്നുമില്ല. വിശ്വം ശ്രീധരൻ ചോദിക്കില്ല അമ്മേ. എങ്കിലും അനു പള്ളിയിലോട്ട് വരുമ്പോൾ അവളുടെ കഴുത്തിലൊരു മാല കുറഞ്ഞാലും വിശ്വം അവളെ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക. അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. ഇതാണ് അമ്മേ വിശ്വം. ഇത്രയുള്ളൂ അമ്മേ വിശ്വം. ഈ വിശ്വത്തിന് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ അമ്മേ. എന്നോട് പൊറുക്കമ്മ, മാപ്പ്, 1000 മാപ്പ്. എന്താടിയാവൻ പറഞ്ഞ വല്ലോ മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. നീ കല്യാണം വേണ്ടെന്നാണ് പറഞ്ഞ എന്റെ കർത്താവേ. മാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവീട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മല ചെണ്ടുന്നോടി ചഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേ നീ. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംഭുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണു നീ തടാകമായി.